വിനായകനെ ന്യായീകരിച്ച് സിപിഎമ്മിന്റെ സൈബർ പോരാളികൾ രംഗത്തെത്തുമ്പോൾ പ്രതിക്കൂട്ടിലാകുന്നത് ആഭ്യന്തര വകുപ്പ്. അതേസമയം വിനായകനെ പിന്തുണയ്ക്കണോ ആഭ്യന്തര വകുപ്പിനെ പിന്തുണയ്ക്കണോ എന്ന ആശയക്കുഴപ്പത്തിലാണ് സിപിഎം നേതൃത്വം. എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ വിനായകനെ തള്ളിയും പോലീസിനെ ന്യായീകരിച്ചും രംഗത്തെത്തിയതോടെ സിപിഎമ്മിൽ ഈ വിഷയത്തെ ചൊല്ലി ഭിന്നത രൂക്ഷമാവുകയാണ്. വിനായകനെ ന്യായീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സിപിഎം സൈബർ പോരാളികളുടെ പോസ്റ്റുകളെല്ലാം തന്നെ കേരള പോലീസിനുള്ള വിമർശനങ്ങളായാണ് മാറുന്നത്. ഇതോടെയാണ് വിനായകനെ തള്ളണോ കൊള്ളണോ എന്ന ആശയക്കുഴപ്പം സിപിഎമ്മിൽ ഉയർന്നിരിക്കുന്നത്. എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ പോലീസിനെ പിന്തുണച്ച് രംഗത്തെത്തിയതോടെ സൈബർ പോരാളികളും വെട്ടിലായി. ഇതേസമയം വിനായകൻ പോലീസ് സ്റ്റേഷനിൽ നടത്തിയ പ്രകടനങ്ങൾ വീക്ഷിച്ച് കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്ന കൊച്ചി ഡിസിപിയുടെ വാക്കുകൾക്കപ്പുറം കാര്യമായ ഒരു നടപടിയും പോലീസിൽ നിന്നും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരുന്നു എന്ന വിശദീകരണമാണ് പോലീസ് നൽകുന്നത്. പോലീസിൽ നിന്ന് വിനായകനോട് മോശം സമീപനമുണ്ടായി എന്ന് വിമർശിക്കുന്ന സൈബർ പോരാളികൾ വിനായകന്റെ ജാതിയാണ് പ്രശ്നമെന്നും വിമർശിക്കുന്നു. ഇതിലൂടെ പിണറായിയുടെ പോലീസ് പട്ടികജാതി വിഭാഗക്കാർക്ക് എതിരാണെന്ന പ്രചരണം കൂടിയാണ് സമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇതും സിപിഎമ്മിനെ തന്നെ വെട്ടിലാക്കുകയാണ്. ഇതേസമയം വിനായകനെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കുന്നതിൽ പോലീസിനുണ്ടായ വീഴ്ച രാഷ്ട്രീയ സമ്മർദ്ദം മൂലമെന്ന വിലയിരുത്തൽ തന്നെയാണ് നിലനിൽക്കുന്നത്. ഇതേസമയം കേസിൽ കൊച്ചി സിറ്റി പോലീസിൽ നിന്നും ഉണ്ടാകുന്ന തുടർ നടപടികൾ എന്താകുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.